ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ദിയാസ് ഫുഡ് ഹബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചില്ലിയാണ്. നോൺ വെജിറ്റേറിയൻസിനും വെജിറ്റേറിയൻസിനൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സോയ ചില്ലി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് സോയ ചങ്ക്സാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 10-15 മിനിറ്റ് നല്ല തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വെള്ളമൊക്കെ സ്ക്യൂസ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് 1 teaspoon കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1/2 teaspoon ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ മസാല ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് 1/2 tablespoon മൈദയും 1/2 tablespoon തന്നെ കോൺഫ്ലോറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ അത്രയും അളവിൽ മൈദ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1 teaspoon ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും 1 teaspoon വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരിക്ക് പകരം തൈരോ ചെറുനാരങ്ങാ നീരോ ഒക്കെ യൂസ് ചെയ്യാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് മിക്സായി വരാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും, വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണമെന്നില്ല. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ പാൻ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മുഴുവൻ സോയ ചങ്ക്സും ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മറ്റേ ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഞാനിതിനു മുമ്പ് ഒരു ബീഫ് ചില്ലിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മുഴുവൻ സോയ ചങ്ക്സും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ഫ്രൈ പാനിലേക്ക് 1 tablespoon സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം 1 teaspoon ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1 savala ഇട്ട് കൊടുക്കുന്നത്. സവാള 2-3 സ്ഥലത്തൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അടർത്തി എടുത്തിരിക്കുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് സവാളയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. ഞാനിതിലേക്കൊരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ എരിവ് വേണമെങ്കിൽ 2-3 ചേർക്കാം. ഇനി ഇതേപോലെ ക്യൂബ് ഷേപ്പിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 capsicum ഇട്ട് കൊടുക്കുന്നത്. ഈ ക്യാപ്സിക്കവും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇനി ഇതേപോലെ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി അങ്ങ് ഇളക്കി കൊടുക്കാം. തക്കാളിയും കൂടെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി വരണം. ഇനി ഇതിലേക്ക് 1 teaspoon കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം മുളക് പൊടി ഒന്ന് മൂത്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 teaspoon ചിക്കൻ മസാലയും 2 tablespoon ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല മുളക് പൊടി ചേർക്കുമ്പോൾ തന്നെ ഇടാം, എന്നോട് വിട്ടുപോയതാണ്. അതേപോലെ 1 teaspoon സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത സോസൊക്കെ വെജിറ്റബിൾസിലൊക്കെ നന്നായിട്ട് അങ്ങ് കോട്ടാവണം. ഇനി ഇതിലേക്ക് 1 tablespoon കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോറും കൂടെ ചേർക്കുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരാൻ തുടങ്ങും. ഇതൊന്ന് വറ്റി വന്നതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്.
സോയ ചങ്ക്സും കൂടി ഇട്ടിട്ട് ഗ്രേവിയായിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഒഴിച്ചു കൊടുത്ത സോസൊക്കെ സോയ ചങ്ക്സിലേക്ക് നന്നായിട്ട് അങ്ങ് കോട്ടായി വരണം. ഇപ്പോൾ നമ്മൾ സോയ ചില്ലി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും പൊറാട്ടയുടെ കൂടെയൊക്കെ ഇത് നല്ല കോമ്പിനേഷനാണ്. ചിക്കൻ ചില്ലിയൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. നോൺ വെജ് കഴിക്കാത്തവർക്കൊക്കെ സോയ ചില്ലി നല്ലൊരു ഓപ്ഷനാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.